ഞാൻ സ്വാതി വളാഞ്ചേരിയാണ്. നമ്മുടെ യൂട്യൂബ് ചാനല് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽബട്ടൺ അമർത്തുക. അസ്സലാമു അലൈക്കും. ഹൈ ഗൈസ്, സ്വാതി വളാഞ്ചേരി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളെ സബ്സ്ക്രൈബ് ഫാമിലിയിൽ മെമ്പർ ആവാൻ മറക്കല്ലേ. അപ്പം നമ്മളിന്നേ ജെസ്സിനെ വിളിക്കാൻ പോയതെന്ന്. ജെസ്സി അവളെ വീട്ടിൽ പോയിട്ട് ഇപ്പോൾ ഏകദേശം 15 ദിവസത്തോളം ആയിരുന്നു. അപ്പോൾ ഒന്ന് ഓളെ വിളിക്കാൻ പോയതാണ്. അപ്പം നമ്മൾ ചാവക്കാട് പോയിട്ട് അവിടെ എന്നോട് പറഞ്ഞു, ഒരു ദിവസം അവർ തൃശ്ശൂർ പോയൊക്കെ അവിടെ ഒരു ഹോട്ടലിൽ നിന്ന് നല്ല ഭക്ഷണം കഴിച്ചു, ഭയങ്കര ടേസ്റ്റ് ഉണ്ടെന്ന്. അപ്പം ഇന്ന് നമ്മൾ ആ ഹോട്ടലിലേക്ക് പോയി നോക്കാണ് കേട്ടോ. ഇന്നിതിപ്പോൾ നമ്മൾ തൃശ്ശൂർ പോയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ ആ ഹോട്ടലിലൊന്ന് പോയി ഭക്ഷണം കഴിക്കാൻ വിചാരിച്ചു. അപ്പം എങ്ങനെയൊക്കെ നമുക്കൊന്ന് ആ ഹോട്ടലിൽ വരെ പോവില്ല. ഇപ്പൊ തൃശ്ശൂർ MG റോട്ടിലെ സെൻട്രൽ പോയിന്റ് ഷോപ്പിംഗ് മാളിന്റെ ഉള്ളിലാണ് കേട്ടോ ബുഹാരിസ് AC റൂം ഉള്ളത്. അപ്പൊ നമ്മളിപ്പോ ഇന്ന് അവിടെ കയറിയിട്ടുള്ളത്. ജെസ്സി ഇവിടെ വന്നിട്ടൊന്ന് കഴിച്ചതാ കേട്ടോ ഫുഡ്, അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ എന്തായാലും ഇന്ന് ഞാനും വന്നേക്കൊന്ന് കയറിയൊക്കെ വിചാരിച്ചു കേട്ടോ, ഇവിടുത്തെ സ്പെഷ്യൽ ഫുഡുകളൊക്കെ ഒന്ന് കഴിക്കാൻ വേണ്ടി. അപ്പൊ ഇതാ നമ്മള് ഭക്ഷണം കഴിക്കാൻ പോന്നിട്ട്, നമ്മള് ബുക്കാരി മന്തി ബിരിയാണി സെന്ററിലാണ് ഉള്ളത്, തൃശ്ശൂരാണത്. അപ്പൊ ഇത് സ്പെഷ്യല്, സ്പെഷ്യൽ എന്തൊക്കെയാണ്? ഇത് ഇവരുടെ സ്പെഷ്യലാണ്, ഒരു പ്ലേറ്റ് ആണ്. ഇങ്ങനെ ഒരു കോംബോ ആണ്. ഇതിന് 200 ആണ് ഇതിന് വരുന്നത്. ഇതിൽ മന്തി ഉണ്ട്, അതുപോലെ തലശ്ശേരി ബിരിയാണി ഉണ്ട്, പിന്നെ തമിഴ്നാട് സ്പെഷ്യല് അമൂർ ബിരിയാണി ഉണ്ട്. നല്ല സ്പൈസി ആണെന്നാട്ടെ പറഞ്ഞത്. അങ്ങനെ 4 ഇതിൽ വരുന്നുണ്ട്. ഇത് തലശ്ശേരി സ്പെഷ്യല്, തലശ്ശേരി ദം ബിരിയാണി, ഇത് മന്തി, ഇതെന്താണ് ഹൈദരാബാദി ബിരിയാണി, ഇത് തമിഴ്നാട് സ്പെഷ്യല് ആംബൂർ. ഇത് നമുക്കൊന്ന് കഴിച്ചോക്കെ കേട്ടോ, കഴിച്ചിട്ട് ഭക്ഷണത്തിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. അപ്പം ഇങ്ങനെ ഇതൊക്കെ കഴിക്കല്ലേ. അടിപൊളിയാണ് കേട്ടോ ജെസ്സി, നോക്ക്. എരിവ് ഇഷ്ടമുള്ളവർക്ക് കഴിക്കാൻ പറ്റിയ ഫുഡാണ് കേട്ടോ. അതും റൈസ് ആണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അതിനല്ല സലാഡ് ഉണ്ട്, പിന്നെ ചട്നി ഉണ്ടല്ലേ മയോസ്. ചിക്കനൊക്കെ നല്ല ഇതിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി അടുത്തത് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇത് തലശ്ശേരി ബിരിയാണിയാണ് കേട്ടോ. നമുക്ക് ഇവിടെ തന്നെ തലശ്ശേരി ബിരിയാണി കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് തന്നെ കഴിക്കാം. നല്ല ചെറിയ അരി കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല ചെറിയ അരി വെച്ചിട്ട് ഉണ്ടാക്കിയുള്ള നല്ല തലശ്ശേരി ബിരിയാണിയാണ്. അങ്ങനെ ടേസ്റ്റ് ഉണ്ട്. അതിൽ തന്നെ ചിക്കൻ്റെ പീസൊക്കെ നല്ല സോഫ്റ്റ് ചിക്കനാണ് കേട്ടോ. അടുത്ത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഉണ്ട് ഹൈദരാബാദി ഉണ്ട് കേട്ടോ. നല്ല മസാലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിലും അങ്ങനെ തന്നെയാണ് കേട്ടോ, നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കനും സോഫ്റ്റ് ചിക്കനൊക്കെ വേണം ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആവശ്യത്തിന് എരിവും കാര്യങ്ങളൊക്കെ നല്ല ഇതിൽ തന്നെ ഉണ്ട്, അടിപൊളിയാണ്. അപ്പോഴത്തേക്ക് മന്തിയത്തെ ചിക്കൻ്റെ പീസൊക്കെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. നമുക്ക് തന്നെ പിടിക്കുമ്പോൾ തന്നെ നമ്മുടെ കയ്യിലേക്ക് ഇങ്ങനെ വരികയാണ്. നല്ല സോഫ്റ്റ് ചിക്കനാണ്, കാര്യങ്ങളൊക്കെയാണ്. എല്ലാം എനിക്ക് 4 ഇതിലും നല്ല ഇഷ്ടപ്പെട്ടു. കൂടുതൽ ഇഷ്ടം എനിക്ക് മന്തിയാണ് കേട്ടോ.
നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല തിരക്കും ഉണ്ട് ഈ സമയത്തൊക്കെ ഉച്ച സമയത്ത്. ഭക്ഷണം ഒക്കെ കഴിച്ചു കഴിഞ്ഞതിൻ്റെ സദാ നമ്മളെ ഇതിൻ്റെ ഓണറേ മുക്കാരിക്കാരൻ്റെ അടുത്തുണ്ട്. മുക്കാരി പേരിൽ തന്നെയാണ്, മൂപ്പരെ പേരിൽ തന്നെയാണ് കേട്ടാ ഹോട്ടലിലെ മുക്കാരി തന്നെയാണ് പേര്. അപ്പോൾ മുക്കാരിക്കാരനായിട്ട് നമുക്ക് സംസാരിക്കാം. ആയിക്കോട്ടെ, ഞാൻ ബുഹാരി മുമ്പ് ഇതേപോലെ പല വീഡിയോസൊക്കെ വന്നിട്ടുണ്ട് എൻ്റെ കുറിച്ച്. എൻ്റെ പേരിലും എൻ്റെ മുഖചിത്രത്തിൽ തന്നെയാണ് എൻ്റെ കടകളൊക്കെ നടക്കുന്നത്. റെസിപ്പീസും അതുപോലെ തന്നെ വ്യത്യസ്ത നാടുകളിലെ വ്യത്യസ്ത സ്റ്റേറ്റുകളിലെ ബിരിയാണികൾ അതിൻ്റെ ഒതന്റിക്കായിട്ട് ഒരുവിധം ഞങ്ങൾ നന്നായി കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ ബിരിയാണികൾ ഒരു പ്ലേറ്റിൽ തന്നെ കഴിക്കാനുള്ള ഒരു അവസരം ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട്. പ്ലേറ്ററാക്കിയിട്ട് മൂന്നുതരം ബിരിയാണി മന്തി, അതാണ് ഇപ്പോഴത്തെ പ്രത്യേകത. അപ്പോൾ അത് സാലി വളാഞ്ചേരിക്ക് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ മൂപ്പര എന്താ എൻ്റെ അഭിപ്രായം പറയുന്നില്ലേ? ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടൊക്കെ ഞാൻ ആദ്യമായിട്ട് കഴിക്കാണ് ആംബൂർ. ആംബൂർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. പിന്നെ തലശ്ശേരി ബിരിയാണി, പിന്നെ ഹൈദരാബാദി ബിരിയാണി, പിന്നെ മന്തി. മന്തി അൺലിമിറ്റഡ് ആണ്, വേറെ കഴിക്കാം. 200 rupees അതിന്. ഈ നാല് കോംബോ ഒറ്റ പ്ലേറ്റിൽ കിട്ടാൻ 200 rupees. ഭയങ്കര ഇഷ്ടമായിട്ടോ എനിക്ക്. നിങ്ങളെ മസ്റ്റ് ആയിട്ട് നമ്മുടെ വരിക. പിന്നെ ഇതിപ്പോ എവിടെ സ്ഥലം? കറക്റ്റ് തൃശ്ശൂർ MG Road സെന്റർ പോയിന്റ് ഷോപ്പിംഗ് മാളിനകത്ത് ഞങ്ങളൊരു AC റെസ്റ്റോറന്റ് ഉണ്ട്. ഇതിന് നേരെ ഓപ്പോസിറ്റ് നോൺ AC റെസ്റ്റോറന്റും ഉണ്ട്. ഒരു 19-60 ആൾക്കൊക്കെ മൊത്തത്തിൽ ഇരിക്കാനുള്ള സൗകര്യങ്ങൾ ഉള്ളു ഇവിടെ. എന്നാലും ഭക്ഷണം നല്ലതാണെങ്കിൽ ആളുകൾ അങ്ങോട്ട് വരുമല്ലോ. അതാണ് ഇപ്പൊ ഞങ്ങൾക്ക് ഇവിടെ ഒക്കെ ഉള്ള ഒരു അനുഭവങ്ങള്. സാലിഖാൻ ഇവിടെ എത്തിച്ചത് അതൊക്കെ തന്നെയാണ്. സെൻട്രൽ പോയിന്റ് ഷോപ്പിംഗ് മാളിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് ബുഹാരിസ് നോൺ AC റൂം കേട്ടോ. അപ്പോൾ അവിടെ ഭയങ്കര തിരക്കാണ്. അപ്പോൾ അവിടെ ഒന്ന് കാണാൻ വിചാരിച്ചു കേട്ടോ നമ്മൾ. ഷവായി ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു മൾട്ടിപർപ്പസ് മെഷീൻ ആണ്. ഇപ്പോൾ കുഴിമന്തി അതൊക്കെ പോയിട്ട് ഇപ്പോൾ യന്ത്ര ബിരിയാണി യന്ത്ര മന്തി ഒക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. നല്ല ക്വാളിറ്റിയും ടേസ്റ്റും ഉണ്ടാവും. അതുപോലെ തന്നെ ജോലിക്കാരുടെ വലിയ ഒരു ബുദ്ധിമുട്ടില്ലാതെ ഇത് വളരെ ഭംഗിയായിട്ട് ആർക്കും ഇതിപ്പോൾ നടത്തുന്ന ഓണർക്ക് പോലും ഈസി ആയിട്ട് ചെയ്യാവുന്ന രൂപം ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ എല്ലാ ബ്രാഞ്ചിലും ഈ ഒരു രീതിയിലാണ് ബിരിയാണിയും അതുപോലെ മന്തി കാര്യങ്ങളൊക്കെ അല്പമൊക്കെ ചുക്കെടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഒരു പ്രത്യേകത. ഈ ഒരൊറ്റ കിച്ചൺ ഉണ്ടെങ്കിൽ ഒരു 3-4 ഹോട്ടൽസ് നമുക്ക് ഇതായിട്ട് റൺ ചെയ്യാം. അപ്പോൾ ഈ ഇൻഡസ്ട്രിയിലുള്ള ആളുകൾക്ക് പോലും അത് വലിയൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. അത് നമ്മുടെ കടകൾ മാത്രം പ്രത്യേകതയാണ്. നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇത് ബുഹാരിസിന് ഇറങ്ങിട്ടോ. അപ്പൊ ഇതാ നമ്മളെ വളാഞ്ചേരിക്ക് പോകണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽബട്ടൺ അമർത്തുക.